ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം പുറത്തായതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ആഭ്യന്തര വകുപ്പ്. ശിക്ഷാ ഇളവിനുള്ള പട്ടികയും കത്തും മാധ്യമങ്ങൾക്കടക്കം ലഭിച്ചത് എങ്ങനെയെന്നാണ് അന്വേഷിക്കുന്നത്. പോലീസും ജയിൽ വകുപ്പും അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ടി പി കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം നടക്കുന്ന വിവരം ജയിൽ വകുപ്പിൽ നിന്നാണോ പോലീസിൽ നിന്നാണോ ചോർന്നതെന്നാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ജയിലിൽ നിന്നാണോ എന്ന ജയിൽ വകുപ്പ് ഡി ഐ ജിയും പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ ഡി ഐ ജിയുമാണ് അന്വേഷിക്കുക. മാധ്യമങ്ങൾക്കടക്കം പട്ടികയും കത്തും ലഭിച്ചത് എങ്ങനെയെന്ന് അന്വേഷിക്കണം. ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ആസാദി കാ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ടി പി കേസ് പ്രതികളായ അണ്ണൻ സിജിത്ത്, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് ഇളവ് നൽകുവാനുള്ള നീക്കമാണ് പുറത്തായത്. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ 56 പേരുടെ പട്ടികയിൽ മൂന്നാമതാണ് ടി കെ രജീഷ്. 47, 48 സ്ഥാനങ്ങളിൽ അണ്ണൻ സിജിത്തും മുഹമ്മദ് ഷാഫി എന്നിവരുമായിരുന്നു. 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയായിരുന്നു ജയിൽ വകുപ്പിന്റെ നീക്കം. തീരുമാനം വിവാദമായതോടെ ഉദ്യോഗസ്ഥ പിഴവെന്ന് ന്യായീകരിച്ച സർക്കാർ തലയൂരി. പ്രതികളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ജയിൽ ഡി ജി പിയും അറിയിച്ചു. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.